കേരളത്തിൽ സിപിഎമ്മിനെ അടിമുടി ഉലച്ച ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പത്ത് പ്രതികൾക്ക് ഒരുമിച്ച് പരോൾ അനുവദിച്ചതാണ് ആർ എംപിയെയും കോൺഗ്രസിനെയും ഞെട്ടിച്ചത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന പതിനൊന്ന് പേരിൽ പത്ത് കുറ്റവാളികൾക്കാണ് പരോൾ ഇതിൽ അസ്വാഭാവികതയുണ്ടെന്ന് കെ കെ രമ എം എൽ എ പറഞ്ഞു രണ്ടാം പ്രതി കിരുമാണി മനോജ് നാലാം പ്രതി രജീഷ് അഞ്ചാം പ്രതി മുഹമ്മദ് ഷാഫി ആറാം പ്രതി സിജിദ് ഏഴാം പ്രതി സിനോജ് എന്നിവർ വെള്ളിയാഴ്ച പുറത്തിറങ്ങി ജയിൽ ഉപദേശക സമിതിയുടെ അപേക്ഷ മാർച്ചിൽ അംഗീകരിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ പുറത്തിറങ്ങാനായില്ല പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതോടെയാണ് പരോളിൽ ഇറങ്ങിയത് കൊടി സുനി എം സി അനൂപ് തുടങ്ങിയവർക്ക് പരോളില്ല ഇവർക്ക് ഒരുമിച്ച് പരോൾ കൊടുക്കുന്നതിൽ അസ്വാഭാവികതയുണ്ടെന്ന് കെ കെ രമ എം എൽ എ ആരോപിച്ചപ്പോൾ ചട്ടവിരുദ്ധമായി ഒന്നുമില്ലെന്നാണ് ജയിൽ വകുപ്പ് വിശദീകരിച്ചത് ജയിൽ ചട്ടങ്ങൾക്ക് അനുസരിച്ചാണ് അപേക്ഷ അംഗീകരിച്ചതെന്ന് ജയിൽ വകുപ്പ് വെളിപ്പെടുത്തി കുറ്റവാളികൾക്ക് വർഷം അറുപത് ദിവസം പരോളിന് അർഹതയുണ്ട് നൂറോളം തടവുകാർക്ക് ഇവർക്കൊപ്പം പരോൾ നൽകിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു തവനൂർ ജയിലിൽ കഴിയുന്ന കൊടിസുനി ജയിൽ ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച കേസിൽ പ്രതിയായതുകൊണ്ടാണ് ജാമ്യം നിഷേധിച്ചത് പ്രതികളായ പതിനൊന്ന് പേർക്ക് ആറു മാസത്തോളം പരോൾ ലഭിച്ചിട്ടുണ്ടെന്ന് രണ്ടായിരത്തി സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഇടതു സർക്കാർ വന്ന ശേഷം ടി പി കേസിലെ കുറ്റവാളികൾക്ക് ഉദാരമായി പരോൾ നൽകുന്നുവെന്ന ആക്ഷേപം ആക്ഷേപമുയർന്നിരുന്നു കേസിലെ ആറ് പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇരട്ട ജീവപര്യന്തമായി ഉയർത്തുകയുണ്ടായി രണ്ടുപേരെ വെറുതെ വിട്ട വിചാരണ കോടതി നടപടി റദ്ദാക്കുകയും ചെയ്തു കെ കെ കൃഷ്ണൻ ജ്യോതി ബാബു എന്നിവരെ വെറുതെ വിട്ടതാണ് റദ്ദാക്കിയത് പ്രതികളും സർക്കാരും ടി പി ഭാര്യ കെ കെ രമ എം എൽ എയും നൽകിയ അപ്പീലുകളാണ് ജസ്റ്റിസ് എ കെ ജയശങ്കർ നമ്പ്യാർ ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് പ്രതികളായ എം സി അനൂപ് കിർമാണി മനോജ് കൊടിസുനി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് കെ ഷിനോജ് കെ സി രാമചന്ദ്രൻ ട്രൗസർ മനോജ് സിപിഎം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്ദൻ വായ്പ റഫീഖ് എന്നീ പ്രതികൾക്ക് ജീവപര്യന്തം തടവും മറ്റൊരു പ്രതിയായ ലെംബു പ്രദീപന് മൂന്ന് വർഷം കഠിന തടവും വിചാരണ കോടതി രണ്ടായിരത്തി പതിനാലിൽ ശിക്ഷ വിധിച്ചിരുന്നു പി കെ കുഞ്ഞുനന്ദൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ മരിച്ചു മുപ്പത്തിയാറ് ഉണ്ടായിരുന്ന കേസിൽ സി പി എം നേതാവായ പി മോഹനൻ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരെ വിട്ടയച്ചിരുന്നു പന്ത്രണ്ട് പ്രതികളാണ് ശിക്ഷിധിക്കെതിരെ അപ്പീൽ നൽകിയത് അതേസമയം പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷനും അപ്പീൽ നൽകിയിരുന്നു സി പി എം നേതാവ് പി മോഹനൻ ഉൾപ്പെടെയുള്ളവരെ വിട്ടയച്ചതിന് എതിരെയായിരുന്നു കെ കെ രമ എം എൽ എയുടെ അപ്പീൽ പി മോഹനെ വെറുതെ വിട്ടത് കോടതി ശരിവെച്ചു കുഞ്ഞനന്ദൻ ഉൾപ്പെടെയുള്ളവരുടെ ശിക്ഷയാണ് ശരിവെച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് ആർ എം പി സ്ഥാപക നേതാവായ ടി പി ചന്ദ്രശേഖരനെ വടകരക്കടുത്ത വള്ളിക്കാട് അക്രമി സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ചന്ദ്രശേഖരൻ സിപിഎമ്മിൽ നിന്ന് വിട്ടുപോയി തന്റെ സ്വദേശമായ ഒഞ്ചിയത്ത ആർ എം പി എന്ന പേരിൽ പുതിയ പാർട്ടി പാർട്ടിയുണ്ടാക്കിയതിന് പകരം വീട്ടാൻ സിപിഎമ്മുകാരായ പ്രതികൾ കൊല നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് യും കൊടിനിയയും ഉൾപ്പെടെയുള്ളവരെ സിപിഎം ആണ് രക്ഷിച്ചത് അവരുടെ ശരീരത്തിൽ ഒരുതരി മണ്ണ് പോലും വീഴരുതെന്ന നിർദ്ദേശം പാർട്ടി നേതൃത്വം നൽകി കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ ആഭ്യന്തര വകുപ്പിൽ വിശ്വസ്തരെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് രാമനാട്ടുകരയിൽ ഉൾപ്പെടെ സ്വർണക്കടത്ത് കൊട്ടേഷൻ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പരോളിൽ കഴിയുന്ന മുഹമ്മദ് ഷാഫിയാണെന്ന് സിപിഎമ്മിനറിയാം ഇത് സംബന്ധിച്ച് ആരോപണം ഉയർന്നിട്ടും സർക്കാർ പരിശോധിച്ചില്ല ആരോപണങ്ങൾ പരിശോധിക്കേണ്ടെന്ന നിലപാടിലാണ് സർക്കാർ ഇപ്പോഴുള്ളത് ഷാഫിയുടെ പങ്ക് വെളിവാകുന്ന ശബ്ദ സന്ദേശങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ തുടരെ തുടരെ പുറത്തുവിട്ടിരുന്നു ഷാഫിയെ കസ്റ്റംസ് ചോദ്യം ചെയ്തു എന്നിട്ടും ഷാഫി പരോൾ വ്യവസ്ഥകൾ ലംഘിച്ചോ എന്ന് ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ചില്ല കസ്റ്റംസ് പ്രതി ചേർത്തിട്ടില്ല എന്നായിരുന്നു സർക്കാർ വാദം പ്രതി ചേർക്കുമ്പോൾ നോക്കാമെന്നാണ് പോലീസ് പറഞ്ഞത് പരോൾ ഇറങ്ങിയ കുറ്റവാളി നിയമം ലംഘിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് പോലീസാണെന്ന് ജയിൽ വകുപ്പ് പറഞ്ഞു കാരണം അവർക്ക് അതിനുള്ള സംവിധാനം ഇല്ല